റൂമിൽ വന്നിരിക്കുമ്പോ നീ പറഞ്ഞ കാര്യം തന്നെ. ദൈവത്തിന്റെ പോരാളികൾ എന്തുകൊണ്ട് തോറ്റുകൊണ്ട് തുടങ്ങുന്നറിയോ? അഹന്ത അതില്ലാതെ നമ്മള് ജയിക്കുമായിരിക്കൂലേ. മൂഞ്ചി തുടങ്ങിയിട്ടുള്ളവരൊക്കെ അവസാനം ഐ എൻ ബി ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസമാണ്. നമുക്ക് ചെറിയ പണികൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് അറിയായിരിക്കും. കാര്യം നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് ഡിസ്ക് കത്തി തീർന്നു. ഇനി ഏകദേശം നമുക്ക് ഒരു 200 കിലോമീറ്റർ ഡൗൺ സ്റ്റേഷൻ ആയാലും നമ്മൾ രണ്ടും കലിപ്പിച്ച് ഇറങ്ങുകയാണ്. കാര്യം ഇവിടെ ഊട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാലും ക്ലച്ച് ഡിസ്ക് അയച്ച് എന്തോരും ചെയ്യുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ വിഷമിച്ച് പോവുകയാണ്. പക്ഷേ ഊട്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞങ്ങൾ 2-3 ദിവസം ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഓർത്തുകൊണ്ടിരുന്ന ടോയ് ട്രെയിനൊക്കെ കയറിയിട്ട്. പക്ഷേ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. 3-4 ഗോവയിലെത്തണം. അപ്പം അത് കാരണം നമ്മൾ മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങുകയാണ്. പക്ഷേ എന്നാലും പോകുന്ന വഴിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ മാരകമായിട്ടുള്ള വ്യൂസ് കാര്യങ്ങൾ കോട കാര്യം ഭയങ്കര വിഷമമാണ്. ജസ്റ്റ് പോകുന്ന വഴിക്ക് ഇതാണ് കഴിച്ചാന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയണ്ടല്ലോ. തൊട്ടടുത്തുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആ ഷോപ്പിൽ കയറിയപ്പോഴാണ് നല്ല മഴയാണ്. ഞങ്ങൾ ടോയ് ട്രെയിൻ കയറാനൊരു ഓപ്ഷൻ കാര്യം സൈറ്റിലൊന്നും ടിക്കറ്റ് കാണില്ലായിരുന്നു. അപ്പോൾ പോയി നോക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നു. പക്ഷേ മഴ കാരണം അതും നടക്കുന്നില്ല. ഇനിയിപ്പോൾ നേരെ പുട്ടിക്കവറ് മേടിച്ചിട്ട് നേരെ മൈസൂർ പിടിക്കാനുള്ള പ്ലാനാണ്. വണ്ടി എത്തുന്നതോടെ അത്രയും രണ്ടും കൽപ്പിച്ച് പരീക്ഷണമാണ്. പെട്ടെന്ന് അത്രയും എത്തട്ടെ എന്ന് ഓർത്ത് നിൽക്കുന്നു. പിന്നെ ഇവിടുത്തെ റേറ്റ് വന്നിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് മേടിക്കുക. ഓരോ സ്ഥലത്താണെങ്കിലും റേറ്റ് നമ്മളെ യൂസ് ചെയ്യുന്നുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. കാര്യം ആദ്യം 10 രൂപ പറഞ്ഞ പൊറോട്ടയ്ക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ 25 രൂപ വെച്ച ഓർണത്തിനായി. പിന്നെ ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഒരു സെറ്റ് ദോശ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ലഗേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും റേറ്റിന് വ്യത്യാസങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ആദ്യം അത് ചോദിച്ചിട്ട് മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ വഴി തെറ്റിയൊരു സ്ഥലത്തെത്തും. പക്ഷേ അതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഒരു സ്വർഗ കവാടത്തിൽ ചെന്നപോലെ ഒരു ഫീലാണ്. മറിക്കണം ഇതിലെ പോയാലും മൈസൂർ എത്താം. പക്ഷേ വഴി ഭയങ്കര മോശമാണ്, ഷോർട്ട് കട്ട് ആണ് ആക്ച്വലി. പക്ഷേ നമുക്ക് പോകാൻ ഡേഞ്ചറാണ്. താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് പിന്നെയും നമ്മൾ തിരിച്ചു വിടുമെന്ന് പറഞ്ഞു. വഴി കണ്ടിട്ട് പോകാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഒരവസ്ഥയിൽ പോയി തിരിച്ചു വരാനുള്ള ഒരു ഭാഗ്യ പരീക്ഷണം എടുക്കാനുള്ള ഒരു ഇത് നമ്മുടെ വണ്ടിയിലില്ല. ആ മുന്നേ കാണുന്ന ഒരു ഗ്രൗണ്ട് പോലെ ഇങ്ങനെ കയറി 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 പോകുന്നതാണ് ഊട്ടിയിലെ ഷൂട്ടിംഗ് സ്പോട്ട്. അപ്പോൾ നമുക്ക് പരിമിതികളുള്ള കാരണം നമ്മൾ കയറുന്നില്ല. പാസ് ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയൊരു പാസ് കൗണ്ടറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറി കയറി പോവാം. ജസ്റ്റ് കുഴപ്പമില്ല, അവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗൈസ്, വഴിയെല്ലാം കാണാൻ അടിപൊളിയാണ്, ഭയങ്കര രസമുണ്ട്. പക്ഷേ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ലാത്ത കാരണം ന്യൂട്രലിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് കുത്തനെ ഇറക്കം ഇറങ്ങിക്കൊണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വലിയ റിസ്ക് ഉണ്ടോയെന്ന് വെച്ചിട്ടോ. പക്ഷെ എന്നാലും നമുക്കത് ചെയ്യും. നമുക്കതല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. പിന്നെ ഈ കാഴ്ചകളൊന്നും അതാണ് ഏറ്റവും വിഷമം. നമുക്കത് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇപ്പം എത്രയും നേരത്തെ അവിടെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ അവിടെ എത്തണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആകെ ഒരു ഫ്രണ്ട് ബ്രേക്കിലാണ് ഈ കളി മൊത്തം നടക്കുന്നത്. അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു 20-30 കിലോമീറ്റർ മാക്സിമം സ്പീഡിലാണ് വണ്ടി പോകുന്നുള്ളൂ. ഇതുപോലെയുള്ള ടെറൈൻ ഇറക്കമാണോ ഡൗൺ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഏകദേശം 110 കിലോമീറ്റർ കൂടി ഇനിയുണ്ട് മൈസൂർക്ക്. മൈസൂരെങ്കിലും എത്തി കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ബാക്കി വരുന്നത് ഞാൻ ബാക്കി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, എടാ ഓഫ് ചെയ്തോടാ ഡോണേ. ഡോണി ഡോണി, നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനം ഇനിയിപ്പോൾ നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, എയർ കയറി ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉരുക്കി അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ. വണ്ടി അനങ്ങുന്നില്ല. 30 കിലോമീറ്റർ മാക്സിമം. ഭയങ്കര പേഷ്യൻസ് വേണം വണ്ടി ഓടിക്കാൻ. നമ്മൾ മൈസൂർ കട്ട് ചെയ്യണമെങ്കിൽ 95 കിലോമീറ്റർ, ഇവിടുന്ന് 44 കിലോമീറ്റർ കൂടെ ഉള്ളൂ വയനാട്. അപ്പോൾ വയനാട് എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകണേ. പിന്നെ അവിടുന്ന് ഒരു 60 കിലോമീറ്റർ കൂടെ മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ, ക്ലച്ച് ഡിസ്ക്, നമ്മുടെ വണ്ടിയുടെ മാറേണ്ട സാധനങ്ങളെല്ലാം അവിടെ നിന്ന് തരാമെന്നാണ് പറഞ്ഞേക്കണെ. അപ്പോൾ അവിടെ വരെ എങ്ങനെയും എത്തണം. അപ്പോൾ പോകുന്ന വഴിയാണ് ജസ്റ്റ് വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ നിർത്തിയതാണ്. വഴിയവർക്ക് നമ്മൾ നിർത്തിയിട്ടേക്കണം വണ്ടി പണി കിട്ടി. അപ്പോൾ കുറച്ച് പേരൊക്കെ മേടിച്ചതും ചെറിയ കുപ്പീസ് നെയ്യപ്പും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ആ ചേർന്ന് കൂടെ കൊടുത്തോളൂ. നമ്മളെ റോട്ടിൽ കൂടെ ബൈക്ക് ഓടിച്ചു അങ്ങനെ നടന്നു.
നമുക്ക് എല്ലാരും ഒരുപോലെ. ഫുള്ള് കോടയാണ് കേട്ടോ, ആകെ ഒരു സീൻ വണ്ടി മാത്രമേ ഉള്ളൂ. 60-40 ആയി, 40-30 ആയി. ഗിയർ ഇട്ട് ഓടിക്കാൻ ഭയങ്കര ശോകമാണ്. നമുക്ക് അവിടെ എത്തുമെന്നുള്ളത് അറിഞ്ഞൂടാ. ഗൈസ്, അപ്പൊ എങ്ങനെയാലും നമുക്ക് ബത്തേരി എത്തണം, അല്ലെങ്കിൽ ആ റൂട്ട് എത്തി അവിടെ നിന്ന് വണ്ടി റെഡിയാക്കിയിട്ട് വേണം ഗോവ എത്താനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം വീഡിയോസ് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.